നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടികൾ മാധ്യമങ്ങളുടെ പിന്നാലെ ഭ്രാന്തമായി ഓടുന്ന കാലഘട്ടമാണിത്. സ്കൂളിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് പലരും മാതാപിതാക്കളെ സ്വാധീനിക്കുക. കുട്ടികളിലുള്ള അന്ധമായ വിശ്വാസം കൊണ്ട് മാതാപിതാക്കൾ അതിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തില്ല. ഇത് വരുത്തി വെക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം യുവാവ് തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു. കൊല്ലം കടക്കൽ ഉണ്ണിമുക്ക് തട്ടത്തരിക്കത്ത് മുഹമ്മദ് ഷാൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇയാളുടെ പേരിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനിലായി മോഷണമടക്കം 12 കേസുകളാണുള്ളത്. യുവാവിനുള്ളത് വെറും 19 വയസ്സ് മാത്രമാണ്. ഒരു വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെയാണ് 17 വയസ്സുള്ള പെൺകുട്ടിയും യുവാവും പരിചയപ്പെടുന്നത്. വ്യാഴാഴ്ച പെൺകുട്ടിയുടെ പിതാവിന്റെ ശാന്തിപുരത്തെ വീട്ടിൽ ആളില്ലെന്നും നേരിട്ട് കാണണമെന്നും പറഞ്ഞ് പെൺകുട്ടി ഷാനെ വിളിച്ചു വരുത്തി. രാത്രി 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി യുവാവിനൊപ്പം പിതാവിന്റെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് ഷാൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ബന്ധുക്കൾ എത്തിയപ്പോഴേക്കും ഇരുവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. തുടർന്ന് ഷാന്റെ സ്കൂട്ടറിൽ കൊല്ലത്തേക്ക് പോവുകയായിരുന്നു. വിവരം ഉടൻ ബന്ധുക്കൾ കറുകച്ചാൽ പോലീസിൽ അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 കൊല്ലം കടക്കലിൽ എത്തിയപ്പോൾ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി. തുടർന്ന് സ്കൂട്ടറും ഉന്തി റോഡിലൂടെ സഞ്ചരിച്ച ഇരുവരെയും പോലീസ് പിടികൂടുകയായിരുന്നു. സത്യത്തിൽ ഇവിടെ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ലേ? ആ യുവാവിനെ വിളിച്ചു വരുത്തിയത് പെൺകുട്ടിയാണ്. അവനോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഒളിച്ചോടുകയായിരുന്നു. എന്നാൽ പെൺകുട്ടി മൈനർ ആയതിനാലും ആൺകുട്ടിക്ക് 19 വയസ്സുള്ളതിനാലും ഇത് പീഡനവും തട്ടിക്കൊണ്ടുപോകലുമായി. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഫോൺ ക്യാമറ, ചാറ്റിംഗ് ഒക്കെ ഇന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിൽ സാങ്കേതിക വിദ്യകൾ പുരോഗതി കൊണ്ടുവരുമ്പോൾ തന്നെ ഇവയുടെ കുറ്റകരമായ ഉപയോഗങ്ങൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനൊക്കെ ഒരു പരിധിവരെ മാതാപിതാക്കളും കുറ്റക്കാരല്ലേ? കോവിഡിന് മുൻപ് വരെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഭൂരിഭാഗം മാതാപിതാക്കളും അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കരുതുന്നവരാണ്. എല്ലാം അധ്യാപകർക്ക് വിട്ടുകൊടുത്ത് പലരും മറ്റ് ജീവിത പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തും. എന്നാൽ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകി അവരെ അവരുടെ പാർട്ട്നർ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് വിടാൻ തുടങ്ങി. പല കുട്ടികളും മാതാപിതാക്കളെ പറ്റിച്ച് പഠനത്തിൽ ശ്രദ്ധിക്കാതെ ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് സത്യം. നിങ്ങളുടെ മക്കൾ എന്തു ചെയ്യുന്നു എന്നുള്ളതിൽ കുറച്ചൊക്കെ ശ്രദ്ധ ഓരോ രക്ഷിതാക്കൾക്കും വേണം. ഇന്ന് കുട്ടികളെ വഴിതെറ്റിക്കാൻ ഒരുപാട് നവമാധ്യമങ്ങൾ ഉള്ളതിനാൽ മാതാപിതാക്കളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരളീയം.